everyone. My name is Madhu Sandhya and I am very glad to welcome you all to today's Talent Day show where students from different classes will perform right in front of us. Today, you all will witness great performances from our friends. Undoubtedly, we have talented students from each classes of our school. Today, in this Talent Day show, they are going to show their talents right in front of us, from dancing to drama, songs, speeches and many more. So, stay tuned and cooperate with us till the end. Thank you. Mele mele manam, manam neele, mannin koodaram, adiraro araro. നിരദീപം ചാർത്തുന്നു മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിരാരോ ആരാരോ നിരദീപം ചാർത്തുന്നു ഗുഡ് മോർണിംഗ് ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ടുഡേസ് ഫംഗ്ഷൻ വിത്ത് എ മീനിംഗ്ഫുൾ കോട്ട് Save yourself to save your family. In India, with the purpose of creating awareness among people with respect to safety measures, March 4 is observed as the National Safety Day. In this busy world, all are needed to know more about drone safety. So, I welcome Shifa Fatima to deliver a speech on drone safety. Good morning, I'm Shifa Fatima. I'm from Plus One Commerce Max batch. I'm here to deliver a speech on drone safety which the people are not aware of. In India, around 3,000 individuals kick the bucket because of road accidents. Overall, road accidents is a main problem of death among youngsters between 15 to 29 years. Sri Oil V Groupinte Kodambu Manikalanna Kavithayile Edhaalum Varigal. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു കോതമ്പക്കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻ കിളിയാണ് കോതമ്പക്കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻ കിളിയാണ് ഗംഗാ ചന്ദ്ര സമാഗമതീർത്ഥം പ്രണവം നാദമയുണരും തുടിയോ വേദകലാമൃത പുണ്യം പ്രകൃതിയും നിന്നിൽ വികൃതിയും നിന്നിൽ സ്വരങ്ങളിലായി നയങ്ങളിലായി ശക്തി സ്വരൂപം ഓം ശിവോഹം ശ്രീ അമൂല്യ സമ്മാനം എന്നതിനെ കുറിച്ചാണ് ഗ്രാൻഡ് പാരന്റ്സ് ഒരു കുടുംബത്തിന്റെ ചരിത്രം വഹിക്കുന്നവരാണ് അവർ കുടുംബത്തിന്റെ പാരമ്പര്യം കൈമാറുന്നതോടൊപ്പം
തങ്ങളുടെ ജീവിത അനുഭവം അവർ നമുക്ക് വിശദീകരിച്ചു തരും. ഭൂതകാലത്തെയും ഭാവിയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ശൃംഖല സൃഷ്ടിക്കുന്നതിൽ അവർ വിജയിക്കും. ദൈനംദിന പ്രാർത്ഥനകളിൽ നാം അവരെ ഓർക്കണം. നന്ദി. Through my speech, I will let you know all about the values of education and its contribution in our life. Education is a tool which helps us in removing all our doubts and fear about all the challenges and happiness in our life. It is the tool that makes us happy and peaceful as well as make us a better socialized human beings. Thank you. ഇറാനിൽ നടന്ന യുദ്ധത്തെ ആസ്പദമാക്കി ശ്രീ മുരുകൻ കാട്ടാക്കടി എഴുതിയ ബാഗ്ദാദ് എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൊല്ലാൻ പോകുന്നത്. മണ്ണനു കരിഞ്ഞു പറക്കുന്നേന്ദ്ര കാക്ക മലർന്നു പറക്കുന്നു. മണ്ണനു കരിഞ്ഞു പറക്കുന്നേന്ദ്ര കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടിയിൽ തലകീറി ചുടുചോരയുണിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണിന്നമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണിന്നമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. നീടി നീരഞ്ഞു മനം മുറിഞ്ഞു തളർന്നു വീണു ഞാൻ. ഇരുളുമോടും വഴികളേറെ കടന്നു പോകണം. ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ ആരുമില്ല കാവലായി കാത്തുകൊള്ളുക കാത്തുകൊള്ളുക. നാം ഏവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി COVID-19 എന്ന മഹാമാരിയുടെ ബുദ്ധിമുട്ടുകൾ പ്രായഭേദമന്യേ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളിലും കൗമാരക്കാരിലും ഉൾപ്പെടെ ഏവർക്കും മാനസികാരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സങ്കീർണമായ വെല്ലുവിളികൾ COVID-19 കൊണ്ടുവന്നു. ദുഃഖം, ഭയം, അനിശ്ചിതത്വം, സാമൂഹികമായ ഒറ്റപ്പെടൽ, വർദ്ധിച്ച സ്ക്രീൻ സമയം തുടങ്ങിയവ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. സൗഹൃദങ്ങളും കുടുംബബന്ധനയും കുട്ടികൾക്ക് ശക്തമായ സ്ഥിരത നൽകുന്ന ശക്തികളാണ്. എന്നാൽ COVID-19 അവയെയും തടസ്സപ്പെടുത്തി. ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ അപകടത്തിലാക്കി. 7-ൽ ഒരാളെങ്കിലും രാജ്യവ്യാപകമായ ആരോഗ്യ ഉത്തരവുകൾ പ്രകാരമോ ശുപാർശ പ്രകാരമോ വീട്ടിലിരിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. കഴിഞ്ഞ വർഷം വൈറസ് അനിയന്ത്രിതമായി പടർന്നു പിടിച്ചതു മുതൽ 330 ദശലക്ഷത്തിലധികം ചെറുപ്പക്കാർ 2021 മാർച്ച് വരെ കുറഞ്ഞത് ഒരു വർഷത്തോളം വീട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സ്വന്തം ജീവിതത്തിലെ അനിശ്ചിതത്വവും സമ്മർദ്ദവും കാരണം കുട്ടികളുടെ ഉത്കണ്ഠകൾ ശമിപ്പിക്കാൻ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുകയാണ്. ഭയം, നിരാശ, സങ്കടം, ഉത്കണ്ഠ, കോപം, നഷ്ടം തുടങ്ങിയ നിഷേധാത്മ വികാരങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്നത് സാധാരണമല്ല. എന്നാൽ COVID-19 ദീർഘവും നിയന്ത്രണാധിഷ്ഠിതവുമായ വ്യാപകവുമായ സ്വഭാവമാണ് സ്ഥിതി കൂടുതൽ വഷളാക്കിയത്.
മാതാപിതാക്കളും കുട്ടികളും ഒത്തൊരുമിച്ച് എല്ലാ ദിവസവും സംസാരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും. ഈ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ കുട്ടികൾക്ക് സന്തോഷവും വിശ്രമവും അനുഭവിക്കാൻ വീട്ടിൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഉറപ്പാക്കേണ്ടത് നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് അനിവാര്യമാണ്. താങ്ക് യു. Day is celebrated in the honor of birth and death anniversary of Dr. Bidhan Chandra Roy. He was a renowned physician. Morning to one and all, respected teachers and my dear friends. Today I am going to say a few words about technology. Technology has taken an important place in our life and is considered an asset for our daily needs. The world around us is totally dependent on technology, thus making our lives easier. The innovation of phones, televisions and laptops has digitally served the purpose of entertainment today. All our daily needs such as banking, shopping, entertainment, learning and communication can be done at a digital platform just by a clicking on our phone screen. Although all this gift of technology are really making our lives easier and faster, it too has got several disadvantages. Since we all are highly dependent on technology, it has reduced our daily physical activities. We no longer put effort to do everything on our own, as everything is available at a minute click. Children nowadays are more addicted in online video games rather than playing outside in a playground. These habits make them more physically inactive. Thank you. Da 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 da
Dhirana, gama gama maga ba ba maga zani sa. Dhirana,